നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാമതും അധികാരത്തിലേറിയില്ലെങ്കിൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘത്തിനും ഭയമെന്ന ആക്ഷേപം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയരുന്ന ആരോപണങ്ങളും മകന്റെ ഭാര്യ പിതാവിന് പങ്കാളിത്തമുള്ള കമ്പനിക്ക് എഐ ക്യാമറ കരാർ നൽകിയത് അടക്കമുള്ള വിഷയങ്ങൾ ലൈഫ് മിഷൻ കോഴ അങ്ങനെ നിരവധി സംഭവങ്ങളാണ് സി പി എമ്മിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കിയിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ിലിരിക്കുമ്പോൾ കേസുകളെല്ലാം ഒത്തുതീർക്കുകയാണ് പതിവ് എന്നാൽ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട പടമിടപാടി കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ പ്രതിഷേധമാണ് യുഡിഎഫിലും കോൺഗ്രസിലും ഉണ്ടാക്കിയത് അതുകൊണ്ട് അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിലേറിയാൽ സിപിഎമ്മിലെ ഏതെങ്കിലും പ്രമുഖ നേതാവിനെ ഏതെങ്കിലും കേസിൽപ്പെടുത്തുമെന്ന പലർക്കും സംശയമുണ്ട് ശേഖരൻ വധത്തിലടക്കം കോൺഗ്രസ് ചില ഒത്തുതീർപ്പുകൾ നടത്തിയെങ്കിലും ഇനി അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടെന്നാണ് കോൺഗ്രസിലെ പലരുടെയും നിലപാട് മാത്രമല്ല കോൺഗ്രസിനെ മൊത്തത്തിൽ ഇല്ലാതാക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾക്ക് സി പിന്തുണ കൊടുക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ സി പി എമ്മുകാരും മറ്റും മർദ്ദിക്കുന്നതും ഷൂ എറിഞ്ഞ കെ എസ് യു പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതും പ്രതിഷേധത്തിനിടയാക്കി അതുകൊണ്ട് സി പി എമ്മുമായി യാതൊരു തരത്തിലുമുള്ള അനുരഞ്ജനവും വേണ്ടെന്ന വാശിയിലാണ് കോൺഗ്രസിന്റെ യുവനിര മോൻസൻ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസിൽ ബലാത്സംഗം നടക്കുന്ന സമയം കെ സുധാകരൻ മോൻസെൻ മാവുങ്കലിന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്ന് ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്യുകയും സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം പരസ്യമായി ആരോപിക്കുകയും ചെയ്തിരുന്നു അതിനെതിരെ സുധാകരൻ നൽകിയ മാനനഷ്ട കേസ് കോടതിയുടെ പരിഗണനയിലാണ് മാപ്പ് പറയാൻ പോലും ആരും തയ്യാറായിട്ടില്ല കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും കോൺഗ്രസ് വന്നാലും സി പി എമ്മിന് വലിയ തലവേദനയായിരിക്കും ി ജെ പി സർക്കാർ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി പിണറായി വിജയനെ സംരക്ഷിക്കുകയാണ് എന്നാൽ കോൺഗ്രസ് അധികാരത്തിലേറിയാൽ പിണറായി ഒരുപക്ഷെ വിചാരണ നേരിടേണ്ടി വന്നേക്കും അതുകൊണ്ടാണ് സി പി എം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകണമെന്ന് കേരള ഘടകം ആവശ്യപ്പെടുന്നത് എന്നാൽ പോളിറ്റ് ബ്യൂറോ അത് അംഗീകരിച്ചില്ല കോവിഡ് കാലത്ത് മരുന്നുകളും മറ്റ് ഉപകരണങ്ങളും അടക്കം വാങ്ങിയതിലെ തിരിമറി കൊല്ലത്തും കഴക്കൂട്ടത്തും സർക്കാർ ഉടമസ്ഥതയിലുള്ള മരുന്ന് സംഭരണ കേന്ദ്രങ്ങൾക്ക് തീപിടിച്ചത് തുടങ്ങിയ അട്ടിമറികളെല്ലാം പുനരന്വേഷിക്കാൻ യു ഡി എഫ് ശ്രമിച്ചേക്കും ലീഗിനെ മുൻനിർത്തി കാര്യങ്ങൾ മയപ്പെടുത്താനായിരിക്കും സിപിഎം ശ്രമിക്കുക ലീഗ് എം എൽ എ കേരള ബാങ്ക് ഡയറക്ടർ ഡയറക്ടറാക്കിയത് ഇതിന്റെ ഭാഗമായാണെന്നും സംശയമുണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അതിന് വഴങ്ങിയിട്ടില്ല എന്നാൽ കോൺഗ്രസ് അധികാരത്തിലേറിയാൽ ധവളപത്രം പുറത്തിറക്കിയേക്കും അത് സിപിഎമ്മിന്റെ ധൂർത്തിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ജനങ്ങൾക്ക് നൽകും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് ലക്ഷക്കണക്കിന് രൂപയാണ് യാത്രാപ്പടി ഇനത്തിൽ വാങ്ങുന്നതെന്ന വിവരാവകാശ രേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇതെന്ന് ഓർക്കണം കാര്യക്ഷമമായി നികുതി പിരിവ് പോലും നടത്താതെയാണ് സർക്കാർ വായ്പയെടുത്ത് ധൂർത്ത് നടത്തുന്നത് കോടിക്കണക്കിന് രൂപയാണ് വലിയ വ്യവസായികളും മറ്റും കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ഇത് പിരിച്ചെടുക്കാനുള്ള നിർദ്ദേശം പോലും നൽകുന്നില്ല പകരം സാധാരണക്കാരന്റെ ചുമലിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഐ ജി എസ് ടിയുടെ കേന്ദ്രവിഹിതമായി ഇരുപത്തി അയ്യായിരം കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട് എന്നാൽ കേരളം രേഖകൾ കൈമാറാത്തതിനാൽ ആ തുക കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ കേന്ദ്രം വായ്പാ പരിധി കൂട്ടുന്നില്ലെന്ന് നിലവിളിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ പരിഹരിക്കുന്നത് പോയിട്ട് ഗൌരവത്തിലെടുക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല റബ്ബറിന് നല്ല തുക താങ്ങുവില പ്രഖ്യാപിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിലേറിയത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നവകേരള സദസ്സ് നടന്നിട്ടും ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല നെല്ല് സംഭരണത്തിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് കോടതി ഇടപെടാതെ ഒരു കാര്യത്തിലും സർക്കാരിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാകില്ലെന്ന സ്ഥിതിയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് ശബരിമല തീർത്ഥാടകരുടെ അടക്കം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോടതി പലതവണ ഇടപെടേണ്ടി വന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട നിരവധി നിയമവിരുദ്ധമായ ഉത്തരവുകളും സർക്കുലറുകളുമാണ് സർക്കാർ പുറപ്പെടുവിച്ചത് അതെല്ലാം കോടതി റദ്ദാക്കി എന്നതും ശ്രദ്ധേയമാണ് അധികാരം ഉപയോഗിച്ച് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ് സർക്കാർ ചെയ്യുന്നത് ഏറ്റവും അവസാനം സദസ്സനായി കൊല്ലം കടക്കലിലെ ക്ഷേത്രത്തിന്റെ മതിൽ പൊളിക്കുന്നതുവരെ എത്തി കാര്യങ്ങൾ ക്ഷേത്ര മൈതാനത്താണ് സർക്കാർ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെതിരെ ശങ്കൂറ്റി ദാസ് എന്ന അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ് എന്ന് വരുത്തി തീർത്ത് വീണ്ടും അധികാരത്തിലേറാനുള്ള ശ്രമം മാത്രമാണ് സർക്കാർ നടത്തുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പിൽ എൽ നല്ല തിരിച്ചടി കിട്ടിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത